ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വിധിയെടുത്ത് നാളെ കേരളത്തിലെ ഇരുപത് സീറ്റുകളടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ എൺപത്തി എട്ട് സീറ്റുകളും ജമ്മുകാശ്മീരിലെ ഒരു മണ്ഡലവുമാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുന്നത് അസമിലും ബീഹാറിലും അഞ്ച് വീതവും ഛത്തീസ്ഗഡിലും പശ്ചിമബംഗാളിലും മൂന്നും കർണാടകയിൽ പതിനാലും മധ്യപ്രദേശിൽ ഏഴും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും എട്ടും രാജസ്ഥാനിൽ പതിമൂന്നും ത്രിപുരയിലും മണിപ്പൂരും ജമ്മു കാശ്മീരിലും ഓരോ മണ്ഡലവുമാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുക ഇന്ന് പൂർണമായും നിശബ്ദ പ്രചാരണത്തിനാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും അണികളും സമയം ചെലവഴിച്ചത് അവസാനവട്ട കണക്കുകൂട്ടലുകൾക്കും ഇന്ന് ഒരു പകൽ വേദിയായി ബിജെപിയുടെയും കോൺഗ്രസിന്റെയും താരപ്രചാരകർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്ക് കമ്മീഷൻ ഇത് സംബന്ധിച്ച് കത്തയച്ചു പെരുമാറ്റച്ചട്ടം ലംഘിച്ചവരിൽ നിന്ന് ഈ മാസം വിശദീകരണം തേടണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ മുതിർന്ന ബിജെപി നേതാവ് നടത്തിയ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് സിപിഐഎം സിപിഐ എന്നീ പാർട്ടികൾ പരാതി നൽകിയിരുന്നു അതേസമയം കേരളത്തിൽ കോട്ടയത്ത് ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയ പ്രസംഗത്തിനെതിരെ ബിജെപിയും സംസ്ഥാനത്ത് ഒരു മാസത്തിലേറെ നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിലാണ് നാളെ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി മുന്നണികൾ പ്രചാരണത്തിലേക്ക് കടന്നിരുന്നു അഞ്ചര ലക്ഷത്തോളം കന്നി വോട്ടർമാരുൾപ്പെടെ രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി വോട്ടർമാരാണ് ഇരുപത് മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളുടെ ഭാഗധേയം നിർണ്ണയിക്കുക രാവിലെ ഏഴിന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകുന്നേരം ആറ് മണിവരെ തുടരും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പോലീസിന്റെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെയും കർശന പരിശോധനയും തുടരുകയാണ് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടു് തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതവും സമാധാനപൂർണവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുന്നതിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്ത് നിയോഗിച്ചിട്ടു് പ്രശ്നബാധിത ബൂത്തുകളിലും മാവോയിസ്റ്റ് ഭീഷണിയുള്ള പ്രദേശങ്ങളിലും കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടു് എട്ട് ജില്ലകളിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും മറ്റ് ജില്ലകളിൽ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും തത്സമയ നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ വോട്ടെടുപ്പ് പ്രക്രിയകൾക്കായി ഒരു ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന ഭിന്നശേഷിയുള്ള ജീവനക്കാർ നിയന്ത്രിക്കുന്ന ആറ് ബൂത്തുകളും സംസ്ഥാനത്തുണ്ട് ഭിന്നശേഷി വോട്ടർമാർക്കായി ബൂത്തുകളിൽ റാമ്പും വീൽ ചെയറുകളും സജ്ജമാക്കിയിട്ടു കാഴ്ചപരിമിതിയുള്ളവർക്കായി ബ്രെയിലി ലിപിയുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും എത്തിച്ചിട്ടുണ്ട് ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൌരന്മാർക്കും ബൂത്തുകളിൽ പ്രത്യേക ക്യൂ സൌകര്യം ഉണ്ടാകും പത്തനംതിട്ടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ചോർന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി കോന്നി താലൂക്ക് ഓഫീസിലെ എൽഡി ക്ലാർക്ക് യദുകൃഷ്ണനെ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു പിഎഫ്ഐ നൽകിയ പട്ടിക യദുകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പോയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി മൂന്നാം ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിലെ മൊറൈനയിലും ഉത്തർപ്രദേശിലെ ആഗ്ര ഷാജഹാൻപൂർ എന്നിവിടങ്ങളിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു അതേസമയം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കനൌജിൽ നിന്നാണ് അഖിലേഷ് യാദവ് ജനവിധി തേടുന്നത് ബിഎസ്പി നേതാവ് ആകാശ് ആനന്ദ് വാരാണസിയിലും കോൺഗ്രസ് വക്താവ് പവൻ ഖേദ ലക്നൌവിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു റഷ്യയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാൻ എല്ലാ പരിശ്രമങ്ങളും നടത്തിവരികയാണെന്ന് വിദേശകാര്യ വക്താവ് രന്ധിർ ജയ്സ്വാൾ ഡൽഹിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവുമായും നിരന്തരം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കംബോഡിയയിലേക്കും തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന വ്യാജ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തട്ടിപ്പ് കമ്പനികളിലേക്കാണ് ഇത്തരക്കാർ ഇന്ത്യയിലെ ഏജന്റുമാരോടൊപ്പം ചേർന്ന് ഉദ്യോഗാർത്ഥികളെ വശീകരിച്ച് റിക്രൂട്ട് ചെയ്യുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ച റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴി മാത്രമേ പ്രസ്തുത രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നും മുന്നറിയിപ്പിൽ പറയുന്നു ബീഹാറിൽ പാട്നയ്ക്ക് സമീപം ഹോട്ടലിലുണ്ടായ വൻ വൻതീപിടുത്തത്തിൽ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ആറ് ആറുപേർ മരിച്ചു പരിക്കേറ്റ പേരെ പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പാചകം ചെയ്യുന്നതിനിടെയുണ്ടായ തീപ്പൊരി എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് പടർന്നാണ് അപകടം സമീപത്തെ നിരവധി കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു